ഇന്ന് യഹൂദനായ ഗുരുവായ പുരോഹിതനായ മഹാപുരോഹിതനായ എന്റെ യേശു മരിച്ചു കിടക്കുന്ന ശവം അഞ്ചത്തെ തൊട്ട് ജീവിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ വീട്ടിൽ ഈ സംഭവം ഇല്ല. നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ മരിച്ചു കിടക്കുന്ന കുറെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ പെട്ടിയിൽ കയറ്റി പൂട്ടിയിട്ടിരിക്കുന്ന ചില പദ്ധതികൾ, ചാർന്ന് ചത്ത് ചത്ത് മണമടിക്കുന്ന ചില ആത്മാക്കൾ, നിങ്ങളുടെ കുടുംബത്തിൽ ദേശത്തും നിൽക്കുമ്പോൾ ദൈവം തൊടാൻ പോവുകയാണ്, അതിനെ തൊടാൻ പോവുകയാണ്. അന്ന് എങ്ങനെ ശവമഞ്ചത്തെ തൊട്ടോ അതുപോലെ ദൈവം തൊടാൻ പോവുകയാണ്. എത്രപേര് ഈ ശക്തി ഏറ്റെടുത്ത് തൊടാൻ ഏൽപ്പിച്ചു ദൈവം നിങ്ങളെ കൊണ്ട് ചില അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുമ്പോൾ ചിലത് പ്രതീക്ഷിക്കുവാൻ ദൈവം കൃപ തരുമ്പോൾ, വേഗം രണ്ടു വാക്കി കൂടെ വായിച്ചോളൂ, വേഗം വേഗം വായിച്ചോളൂ. പഞ്ചത്തെ തൊട്ടു നിന്നു, തൊട്ട ഉടനെ എന്ത് ചെയ്തു? ചുമക്കുന്നവർ നിന്നു, അവരുടെ ഗതി നിന്നു, അവരുടെ പോക്ക് നിന്നു. ഇതുവരെ അവരെങ്ങോട്ടാ പോയിക്കൊണ്ടിരുന്നെ? കുഴിക്കോട്ടാണ്, സെമട്രിയിലോട്ടാണ്, ശവക്കോട്ടയിലോട്ടാണ്. യേശു തൊട്ടപ്പ എന്തായി? ആ യാത്രക്ക് നിൽപ്പായി. ശവക്കോട്ടയിലോട്ടുള്ള കുഴിയിലോട്ടുള്ള നിന്റെ അവസാന യാത്രക്കൊരു നിൽപ്പായി. നീ നശിക്കാൻ വേണ്ടി അല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, നീ എന്നും രോഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്റെ മാനസിക രോഗത്തെ, നിന്റെ ശാരീരിക രോഗത്തെ, നിന്റെ ചിന്താതികളെ അവനൊന്ന് തൊടാൻ പോവുകയാണ്. ഒരു സൈക്യാട്രിസ്റ്റിനും ഒരു ഒരു ഡോക്ടർക്കും ഒരു വ്യക്തിക്കും നിന്നെ സൗഖ്യമാക്കാൻ കഴിയുമ്പ കഴിയാതിരിക്കുമ്പോൾ പെട്ടിയിൽ പൂട്ടിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം തൊട്ട് ജീവിപ്പിക്കാൻ പോവുകയാണ്. നിന്റെ യാത്രക്ക് ഈ പോക്കിന് ഒരു അന്ത്യം തരാൻ പോവുകയാണ്. യു ആർ ഗോയിങ് ടു ബി സ്റ്റോപ്പ് ദേർ റൈറ്റ് നൗ. ഇനി നിനക്ക് ഈ പോക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. ദൈവം നിന്നെ തൊട്ട് കഴിയുമ്പോൾ മഞ്ചം നിൽക്കോ, മഞ്ചം നിൽക്കോ. അടുത്ത വാക്യം, മഞ്ചം നിന്നു. ബാല്യക്കാരൻ എഴുന്നേൽക്കയ്യിൽ എന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. അടുത്ത വാക്യം, മരിച്ചവൻ എഴുന്നേറ്റ് സംസാരിപ്പാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു, അമ്മ കേൾപ്പിച്ചു കൊടുത്തു. യാത്ര റിട്ടേൺ ബാക്ക് ഹോം, ഒരു റിവേഴ്സ് ഗിയർ. അവന്റെ ഭവനത്തിലേക്ക് അമ്മയുടെ കൂടെ സന്തോഷമായിപ്പോയി. ഇന്ന് നമ്മൾ എത്ര പേര് സന്തോഷത്തോടെ വീട്ടിൽ പോകും, ജീവനോടെ വീട്ടിൽ പോകും, ദൈവത്തിന്റെ സ്പർശനത്തോടെ വീട്ടിൽ പോകും. ഇന്ന് വന്ന പോലെ അല്ല പോകാൻ പോകുന്നത്. നിന്നെ തൊട്ട് കഴിയുമ്പോൾ ഒരു പുതിയ ദർശനത്തോടെ, ഒരു പുതിയ സമർപ്പണത്തോടെ, ഒരു പുതിയ പ്രതിഷ്ഠയോടെ, ഒരു പുതിയ ജീവൻ പ്രാപിച്ച്, ഒരു പുതിയ തീരുമാനമെടുത്ത്, ഒരു പുതിയ തുടക്കം ഇന്ന് ദൈവം തീരുമാനമാകട്ടെ. ആ യൗവനക്കാരന്റെ ജീവിതത്തിൽ അന്നൊരു പുതിയ തുടക്കമായിരുന്നു. അവന്റെ കഥയും സാക്ഷ്യവും കേട്ടാൽ നമുക്ക് പിന്നെ അറിയാൻ പറ്റും എന്ത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരുന്നു. അങ്ങനെ ഒരു തുടക്കം ദൈവം തീരുമാനമാകട്ടെ. അടുത്ത വിഷയം വായിക്കാം, മർക്കോസിന്റെ സുവിശേഷം 7:33, അതിന്റെ 33 വാക്യം. Mark 7:33, Mark 7:33, വേഗം വായിച്ചോ. Mark 7:33. അവരെ കുരിശിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി, അവന്റെ ചെവിയിൽ കുത്തി അവന്റെ നാവിനെ തൊട്ടു. ആ ചെവി കേൾക്കാത്തതും സംസാരിക്കാത്തതുമായ ഒരു മനുഷ്യന്റെ കാര്യമാണ്. അവനെ മാറ്റി കൊണ്ടുപോയി ദൈവം തൊട്ടു, എല്ലാവരുടെ മുമ്പിൽ നിന്ന് തൊട്ടില്ല. അപ്പൊ ചിലപ്പോ ദൈവം നിന്നെ എന്ത് ചെയ്യും? മാറ്റി കൊണ്ടുപോയി തൊട്ടു. കൂട്ടായ്മയിൽ നിന്നല്ല, ഇവിടുന്ന് മാറ്റി. ഇപ്പോഴായിരിക്കില്ല ചിലപ്പോ ഈ സ്പർശനം, ഇപ്പൊ നീ കേൾക്കുന്നേ ഉള്ളു. പക്ഷെ നിന്നെ മാറ്റി ഏകാന്തതയിൽ കൊണ്ടുപോയി, നിന്റെ ചെവിനെയും നിന്റെ നാവിനെയും തൊടും. ചെവിനെ എന്തിനാണെന്നറിയാമോ? വചനം കേൾക്കാനും മനസ്സിലാകാനും. നാവിനെ എന്തിനാണെന്നറിയാമോ? ആ കേട്ടത് മുഴുവനും അതേ ശക്തിയോടെ പുറത്തിറക്കുവാൻ ദൈവം നിന്നെ തൊടാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ, നിന്റെ ഏകാന്ത സമയത്ത് ദൈവം നിനക്കൊരു പുതിയ സ്പർശനം തരാൻ പോവുകയാണ്. ഇവന്റെ നാവിനെ തൊട്ടു. അടുത്ത വാക്യം, ഇന്ന് രാത്രി ദൈവം തൊട്ട് കഴിഞ്ഞാൽ തുറന്നു വരും, മഞ്ചം തുറന്നു വരും, ശവക്കല്ലറ തുറന്നു വരും, അറിഞ്ഞു കിടക്കുന്ന നാവ് തുറന്നു വരും, നിന്റെ അറിഞ്ഞു കിടക്കുന്ന അനുഭവങ്ങൾ തുറന്നു വരും, ആർത്തത്തകൾ തുറന്നു വരും. തുറന്നു വരിക, തുറന്നു വരട്ടെ. ഈശാജ് അടച്ചിട്ടിരിക്കുന്ന അനുഭവങ്ങൾ എല്ലാം തുറന്നു വരട്ടെ. ഇന്ന് രാത്രി തുറക്കുന്ന രാത്രി ആക്കി ദൈവം തന്നെ തുറക്കട്ടെ. ഹല്ലേലൂയ. എത്ര പേര് റെഡിയാണ് എല്ലാം തുറക്കാൻ, തുറക്കപ്പെടുവാൻ? ഹല്ലേലൂയാ. ഗ്ലൂക്കോസ് 8:44 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഗ്ലൂക്കോസ് 8:44 മുതലുള്ള വാക്യങ്ങൾ, Luke chapters 8 verse 44. ഉടനെ അടുത്ത് ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു, ഉടനെ അവന്റെ രക്തസ്രവം നിന്നുപോയി.
എന്നെ തൊട്ടത് ആരെന്ന് യേശു ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞു. ഈ കഥയാണ് ഞാൻ മുമ്പേ റെഫർ ചെയ്തത്. ആ സഹോദരി പുറകെ ചെന്ന് തൊട്ടു. എന്താ പുറകെ പോയി തൊടാൻ കാര്യം? ആരും കാണരുത് ഞാൻ തൊടുന്നു എന്നുള്ളത്. തൊടുന്ന വ്യക്തി പോലും അറിയരുത്. ഇത്രയും നേരം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ദൈവം നിങ്ങളെ തൊടുന്നതാണ്. ഇപ്പൊ ലാസ്റ്റ് നിർത്തുന്നതിന് മുമ്പ് എന്താ പറയുന്നത്? നിങ്ങൾ ദൈവത്തെ തൊടാൻ ആഗ്രഹിക്കുന്നു. അതൊരു കടുങ്കൈ അല്ലേ? ദൈവം തൊട്ടിട്ട് തന്നെ നിക്കണില്ല. ഞാൻ അങ്ങോട്ടെങ്ങാനും തൊടാൻ പോയി കഴിഞ്ഞാ വിശ്വാസത്തോടെ തൊട്ടോ ആ വസ്ത്രം. ഇന്ന് രാത്രി നിന്റെ സൗഖ്യത്തിന്റെ വിശ്വാസത്തോടെ തൊട്ടോ ആ വസ്ത്രം, അതിലൂടെ ശക്തി ഒഴുകാൻ പോവുകയാണ്. നിന്റെ മനസ്സിൽ എന്താണോ ദൈവം ഇന്ന് രാത്രി ആഗ്രഹം തന്നിരിക്കുന്നത്, ദൈവം നിനക്ക് എന്താണോ നിന്നോട് ദൂത് സംസാരിച്ചിരിക്കുന്നത്, അതനുസരിച്ച് വിശ്വാസത്തോടെ ചെയ്യുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. വിശ്വാസത്തിന്റെ വചനങ്ങൾ സംസാരിക്കുവാൻ, വിശ്വാസത്തോടെ മുമ്പോട്ട് ഓടുവാൻ, ദൈവത്തിൽ തന്നെ ആശ്രയിക്കുവാൻ, ദൈവം തന്ന വാഗ്ദത്തങ്ങളെ വെറുതെ നിസാര സമയത്തിന് ഒരു സൂപ്പിന് വേണ്ടി വിറ്റുകളയാതെ, യേശാവിനെ പോലെ വിറ്റുകളയാതെ, യാക്കോബിനെ പോലെ മല്ലടിച്ച് മല്ലടിച്ച് വാഗ്ദത്തങ്ങളെ നേടുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഒത്തിരി അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട്, അത് നീ നഷ്ടമാക്കരുത്. യേശാവിനെ പോലെ കളയരുത്, കളഞ്ഞു കുളിപ്പിക്കരുത്, ഇല്ലാതാക്കരുത്. ഇറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. സിറ്റ് ആൻഡ് റിസീവ് ഇറ്റ് ഫ്രം ഗോഡ്സ് പ്രസൻസ്. അത് നീ നേടിയെടുക്കുക. നിന്റെ അവസാനം ആദ്യത്തെക്കാട്ടിലും അനുഗ്രഹമായിരിക്കും, നിന്റെ തുടക്കത്തെക്കാട്ടിലും നിന്റെ അവസാനം അനുഗ്രഹമായിരിക്കും. അങ്ങനെ ആയിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അവസാനമായി വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം, റെവലേഷൻസ് ചാപ്റ്റർ 1:17. കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? മരിച്ചവനെ പോലെ. ദാനിയേല് ബോധം കെട്ട് വീണു. യോഹന്നാൻ എന്ത് ചെയ്തു? മരിച്ചവനെ പോലെ വീണു. ദൈവം തൊട്ടാൽ സംതിങ് വിൽ ഹാപ്പൻ. വെദർ ഇറ്റ് ബി ഇൻ ദി ഐലൻഡ് ഓഫ് പാറ്റ്മോസ് ഓർ ഇറ്റ് ബി വിത്ത് ദാനിയേൽ ഓർ ബി വിത്ത് യു, വെൻ ഗോഡ് ടച്ചസ് യു, something definitely will happen. We are looking for entertainment outside. വെളിയിൽ നിന്ന് ചില സംഭവങ്ങൾ കാണാൻ കാത്തിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ഡാൻസും കൂത്തും ചാട്ടവും ഒക്കെ കണ്ട് കൊൽപ്പ സമയം സന്തോഷിക്കാൻ കാത്തിരിക്കുകയാണ്. ഈ ഒരു ടച്ച് മതി. ഇത് എവിടെ വെച്ചാ യോഹന്നാൻ കിട്ടിയത്? പത്മോസ്, ഏകാന്തതയിൽ തള്ളപ്പെട്ടവനായി ആരുമില്ലാതെ. എന്നാ കിട്ടിയത്? ദൈവത്തിന്റെ ദിവസം, ആരാധന ദിവസം, യഹോവ ഉണ്ടാക്കിയ ദിവസം. അവൻ മറന്നുപോയില്ല. ഡോണ്ട് മിസ് വർഷിപ്പ്, ഡോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി, ഡോണ്ട് മിസ് മീറ്റിംഗ്സ്. ഇന്ന് രാത്രി വന്നില്ലായിരുന്നെങ്കിൽ എന്തെല്ലാം മിസ്സായത്, എത്രമേ ഇങ്ങനെ എന്തെല്ലാം മിസ്സാക്കുന്നു. ആർക്ക് നഷ്ടം? പ്രൈസ്ലോ കിട്ടുന്നവർ കാര്യം ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ആഴ്ചയും അടിച്ചിട്ട് തന്നെ വളരുന്നില്ല, പിന്നെയാണ് മാസത്തിൽ എനിക്ക് അടിച്ചിട്ട് എന്താ കാര്യം? പ്രൈസ്ലോ എല്ലാ ദിവസവും ദൈവത്തിങ്കിൽ നേട്ടെടുത്ത ഒരു കൂട്ടായ്മയും ഒരു ആരാധനയും ഒരു സുവിശേഷവും ഒരു സന്ദേശവും മിസ്സാക്കാതെ എല്ലാ വിഷൻസും ഏറ്റെടുക്കുവാൻ ദൈവം. ഈ യോഹന്നാൻ അവിടെ നിന്നപ്പോൾ അവനെ ആത്മവിവശത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതി യോഹന്നാന്റെ ആയിരുന്നോ? അപ്പൊ പത്മോസിൽ എന്താ കൊണ്ടുപോയത്? ഇങ്ങനൊരു ഐസൊലേഷന് വേണ്ടിയിട്ടാണ്. പുസ്തകങ്ങളിൽ പുസ്തകമായ, പ്രവചനങ്ങളിൽ പ്രവചനമായ, അതിഗംഭീരമായ വെളിപ്പാട് എഴുതണമെങ്കിൽ യോഹന്നാനെ നിനക്കൊരു പത്മോസ് ഉണ്ട്, ഒരു ഏകാന്തതയുണ്ട്, ഒരു കഷ്ടപ്പാടുണ്ട്, ഒരു വേർപാടുണ്ട്, ഒരു സമർപ്പണമുണ്ട്, ഒരു പ്രതിഷ്ഠയുണ്ട്. ആ കൂട്ടത്തിന്റെ മധ്യത്തിലല്ല വെളിപാട് എഴുതുന്നത്, ദൈവത്തിന്റെ കൂടെയാണ്. ആ കൂട്ടത്തിന്റെ മധ്യത്തിൽ അല്ല അനുഗ്രഹം പ്രാപിക്കുന്നത്. Not in a dancing floor, not in a pub house, not in a cinema hall, in your room alone with God, you are going to be blessed. How many of you are going to go yourself alone? Patmosine devam kondu poyathu, Yohannane Patmosilekku kondu poyathu endru venditaanu? Velibaadidikkan നിന്നെ പത്മോസിന്റെ അനുഭവത്തിൽ ഇന്ന് ഇട്ടിരിക്കുകയാണ്. ഏകയാക്കി ഏകയാക്കി ആരുമില്ലാതെ ഒരു വീട്ടിലാക്കിയിരിക്കുകയാണ്. എന്തിനാണെന്ന് അറിയാമോ? ആർക്കും ലഭിക്കാത്ത ചില വെളിപാടുകൾ നിനക്ക് തരുവാ. ഏകയാക്കുന്നത്, ഏകനാക്കുന്നത് ചില വെളിപാടുകൾ തരുവാനാണെന്ന് മറക്കരുത്.
അവൻ അവനെ കണ്ടു എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു അപ്പോഴ തൊട്ടു ബോധം കെട്ടപ്പോ എന്ത് ചെയ്തു വലങ്കൈ വെച്ചു അടുത്ത വാക്യം ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു ജീവനുള്ളവനും ആകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് ഈ വലിയൊരു വിഷയം സംസാരിക്കാൻ ഇറങ്ങി വന്നു യേശുവിന്റെ വെളിപാട് ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു മരണത്തിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ട് ഞാൻ കാൽവറിയിൽ മരിച്ചു പക്ഷേ ഇപ്പൊ ഉയർത്തെഴുന്നേറ്റു ഞാൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് വേണ്ടി ജീവിക്കുന്നു അധികം വൈകാതെ ഞാൻ വരാൻ പോകുന്നു ഈ വെളിപാട് നിന്നോട് ഇന്ന് രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ വെളിപാട് സ്വീകരിച്ച് അവന് വേണ്ടി ഒരുങ്ങാൻ നീ റെഡിയാണോ ആർ യു റെഡി ഹല്ലേലൂയ വരിക എന്ന് പറഞ്ഞ് കാന്തയെ വിളിക്കുന്ന ഒരു പകലുണ്ട് കയറി വരിക എന്ന് പറഞ്ഞ് കാന്തയെ വിളിക്കുന്ന ഒരു പകലുണ്ട് ആ സമയത്ത് കയറി പോകുവാനും അവരെ കാണുവാനും ചുംബിക്കുവാനും ദൈവം കൃപ തരുമാറാകട്ടെ ഇന്ന് രാത്രി നിനക്ക് ദൈവത്തിന്റെ ശബ്ദവും വെളിപാടും ദൈവം തരുമാറാകട്ടെ ഒരു സെക്കൻഡ് ടച്ച് ഒരു ഫസ്റ്റ് ടച്ച് Tonight is a night of God's touch. നമുക്ക് അതിനായി ഒരുങ്ങാം നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാം എത്രപേർ റെഡിയാണ് ദൈവമേ എന്നെ ഒന്ന് തൊടണമേ എനിക്കൊരു പുതിയ വെളിപാട് തരുമാറാകണമേ എന്നെ ഒന്ന് ജീവിപ്പിക്കണമേ എന്നെ ഒന്ന് ഉണർത്തണമേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ ഈ 2017 ഒരു പുതിയ പ്രതിഷ്ഠയോടെ ഒരു പുതിയ ദർശനത്തോടെ ഒരു പുതിയ പദ്ധതിയോടെ മുമ്പോട്ട് പോകുവാൻ എനിക്ക് കൃപ തരുമാറാകണമേ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ കേട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാം